ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണിയോഫ്രോസ്. ഫൈനലി റിയൽ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ മിനിസ്റ്റർ, കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, സ്റ്റുഡൻസ് പി ആർ, വർക്ക് വിസ, വിസിറ്റർ വിസ, പോസ്റ്റിംഗ് ടൈം ഡിലേയ്സ്, എക്സ്പ്രസ് എൻട്രി ഡോസ് വിളിക്കാത്തത്, അതിൻ്റെ ഡിലേയ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ക്വിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വീഡിയോയിലേക്ക് പോവാം. ഇമിഗ്രേഷനാണ് കനേഡിയൻ എക്കണോമിയെ മുന്നോട്ട് നയിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അത് സ്റ്റുഡൻ്റായിട്ട് വരുന്ന ആൾക്കാർ, എക്സ്പീരിയൻസ് ക്ലാസ്സിലെ, അതായത് സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ, പി ആർ കിട്ടി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള വരുന്ന ആൾക്കാരെ എക്കണോമിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ഇമിഗ്രേഷൻ. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ സ്ലോ ആയിരുന്നു. ഏത് അപ്ലിക്കേഷൻ എടുത്താലും സ്റ്റുഡൻറ്റ് വിസ, വിസിറ്റർ വിസ, എക്സ്പ്രസ് എൻട്രി, എക്സ്പ്രസ് എൻട്രി ആണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓൾ പ്രോഗ്രാം ഡോസ് നാട്ടിലുള്ള ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യുന്ന ആ കാറ്റഗറി വിളിച്ചിട്ടില്ല. കുറച്ച് മാസമായിട്ട് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിളിച്ചിട്ടില്ല. ഡിലേയ്സ്, ബാക്ക്ലോഗ്സ്, മൊത്തം പ്രശ്നമായിരുന്നു. ഇതിനൊക്കെ കാരണം കോവിഡ് 19 വന്നതിന് ശേഷമുള്ള പാൻഡമിക് കാരണമാണ്. പാൻഡമിക് വളരെ വലിയ രീതിയിൽ തന്നെ കാനഡ ഇമിഗ്രേഷനെ ബാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോവിഡ് വന്നതിന് ശേഷം എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളും സ്ലോ ആയിരുന്നു. നമ്മൾ ഏത് പ്രോസസ്സിൻ്റെ അപ്ലിക്കേഷൻ്റെ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രോസസ്സിങ് ടൈം നോക്കുകയാണെങ്കിൽ, 6 മാസമാണെങ്കിൽ എക്സ്പ്രസ് എൻട്രി എക്സാമ്പിൾ 6 മാസം, 6 മാസത്തിൻ്റെ അവിടെ ലാസ്റ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് 19 കാരണം കറക്റ്റ് പറയാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം. ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യും. അതുതന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി, കുറേ കാര്യങ്ങൾ, പൈസയെല്ലാം ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മോഡേണൈസ് ആയിട്ട് ഇമിഗ്രേഷൻ സിസ്റ്റത്തിന് മാറ്റമാണ്. അപ്പം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ ബാക്ക്ലോഗ്സ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ചാൻസാണ് വരുന്നത്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി 85 മില്യൺ കനേഡിയൻ ഡോളർ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഫിനാൻസ് മിനിസ്റ്റർ അനുവദിച്ചത്. നമ്മളെ കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറയുന്നത് ഈ കാര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കാര്യങ്ങൾ യൂസ് ചെയ്യും. ടെക്നോളജി കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് പ്രോസസ്സിങ് ടൈം കാര്യങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ടെക്നോളജി ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ വരുത്തുന്നുണ്ട്. പ്ലസ് 500 എംപ്ലോയീസിനെ അഡീഷണലായിട്ട് ഹയർ ചെയ്തിട്ട് ഈ പ്രോസസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കണമെങ്കിൽ ഏകദേശം ഈ വർഷം ലാസ്റ്റോടെ ഇക്കാര്യങ്ങളെല്ലാം സോൾവ് ആവും എന്നുള്ള രീതിയിലാണ്, പരമാവധി ക്ലിയർ ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷ. മിസ്റ്റർ തന്നെ പറഞ്ഞത് ഏകദേശം ഈ വർഷം അവസാനത്തോടുകൂടി ഈ കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ്. അക്യുറേറ്റ് പ്രോസസ്സിങ് ടൈം ഇനി മുതൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ആരായാലും ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പം കറക്റ്റായിട്ട് കാണുന്നില്ല. നമ്മൾ 6 മാസം അതിൻ്റെ മേലെയാണെങ്കിലും, 6 മാസമാണെങ്കിലും, 1 വർഷം 1.5 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് കറക്റ്റല്ല, അത് കാണാൻ പറ്റും. അതാണ് പ്രോസസ്സിങ് അക്യുറേറ്റ് പ്രോസസ്സിങ് ടൈം ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ നമുക്കറിയാൻ പറ്റിയത്. ഈ വർഷാവസാനത്തോടുകൂടി ഈ കാര്യങ്ങളിൽ മാറ്റം വരും, ഇല്ലെങ്കിൽ അടുത്തടുത്ത മാസങ്ങളിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടുള്ള വിസ, ടെമ്പററി വിസാസ്, ടൂറിസ്റ്റ് വിസ, വർക്ക് വിസ, വിസിറ്റർ വിസ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട്, കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് പ്രോസസ് ചെയ്യാനുള്ള സാധ്യതയാണ്. കാരണം അഡ്വാൻസ്ഡ് സിസ്റ്റം അനലിറ്റിക്സ്, പുതിയ ടെക്നോളജി അതിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി കുറച്ചുകൂടി അപ്ലിക്കേഷൻ ഫാസ്റ്റായിരിക്കും. സിസ്റ്റമാണ്, ടെക്നോളജി അതാണ് നോക്കുന്നത്. അത് പരമാവധി രീതിയിൽ ഫാസ്റ്റായിരിക്കും. പക്ഷേ ഫൈനൽ ഡിസിഷൻ, നമ്മൾ എന്തൊക്കെ അവർ മാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിലും, നമുക്ക് കറക്റ്റ് അറിയില്ല എന്താണെന്ന്, അത് നോക്കുകയാണെങ്കിലും ഫൈനൽ ഡിസിഷൻ അതൊരു പേഴ്സൺ ആയിരിക്കും. IRCC ഇമിഗ്രേഷൻ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഓഫീസറായിരിക്കും അത് നോക്കുക. പക്ഷേ ഫാസ്റ്റായിരിക്കും വിസിറ്റർ വിസ, വർക്ക് വിസ കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇനി മുതൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ പേഴ്സണലി അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്കും ഒരു പോസിറ്റീവ് കാര്യമാണ്. ഓൾറെഡി അപ്ലൈ ചെയ്ത കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ന്യൂ പുതിയ പദ്ധതിയിൽ കൂടെ, പുതിയ സെയിം തന്നെ, പക്ഷേ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇനി മുതൽ കിട്ടി തുടങ്ങും. സ്പൗസൽ സ്പോൺസർഷിപ്പ്, ഓൾറെഡി 1 ഇയറിൻ്റെ മേലെ വെയിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ വളരെ ഡിലേ ആയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എത്ര സമയമെടുക്കും, എന്ന് കിട്ടും, ഒരു ഐഡിയ ഇല്ല. പോസ്റ്റിംഗ് ടൈം അറിയാൻ പറ്റുന്നില്ല. ഡിപ്പെൻഡൻറ്റ് വിസ, സ്പൗസൽ വിസയ്ക്ക് അതിനൊരു കാര്യം, അപ്ലിക്കേഷൻസ്, ഈ അപ്ലിക്കേഷൻ പോസ്റ്റിംഗ് ടൈം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്കിംഗ് സംവിധാനം ഇനി മുതൽ വരാൻ പോകണം. അത് അതിന് മാത്രം ഡിലേ ആകുന്നില്ല, ഈ മാസം തന്നെ അത് നമുക്ക് കിട്ടും. അപ്പോൾ അതുവഴി നമ്മുടെ പ്രോസസ്സിങ് ടൈം ഏകദേശം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടും, അത് ട്രാക്ക് ചെയ്യാനുള്ള കാര്യവും വരാനുള്ള സാധ്യതയുണ്ട്. എക്സ്പ്രസ് എൻട്രി ഡ്രോ,
എക്സ്പ്രസ് എൻട്രി ഡോ ഓൾ പ്രോഗ്രാം ഡോസ് ഇതുവരെ വിളിച്ചിട്ടില്ല, ഒരു വർഷത്തിന് മേലെയായി. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാനഡയിൽ ഓൾറെഡി ഉള്ള ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യുന്ന ഒരു ഓപ്ഷനായിരുന്നു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്യുന്നു, അതും വിളിക്കുന്നില്ല, അതും കുറച്ച് മാസങ്ങളായി വിളിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞത് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അത് വിളിക്കാനുള്ള സാധ്യത. ബാക്ക്ലോഗ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അത് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ മുന്നേ ഉള്ളൊരു മെമ്മോയിൽ പറഞ്ഞത് ഈ വർഷം മിഡിലോടെ ഫസ്റ്റ് ഹാഫോടെ അത്രയും സമയം വിളിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതോടെ അതിനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഓൾറെഡി പോയുള്ള ആൾക്കാർ ബാക്ക്ലോഗ് ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് അതും ഒരു പ്രതീക്ഷയാണ്. അതായത് ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നതോടെ അപ്ലിക്കേഷൻ സ്മൂത്ത് ആവും, കുറച്ചുകൂടിയും ഫാസ്റ്റ് ആയിരിക്കും, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, ട്രാക്കിംഗ് സിസ്റ്റം വരുന്ന എല്ലാ കാര്യങ്ങളും. അതൊരു പോസിറ്റീവാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിളിച്ചിട്ടില്ല, ഓൾറെഡി കാനഡയിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ക്ലാസ് എല്ലായിട്ട് ജോലിക്കെല്ലാം വേണ്ടി വന്ന ആൾക്കാർ അവർക്ക് നാട്ടിലേക്ക് ബാക്ക് ഹോമിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. കാരണം കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വിളിക്കാത്തത് കൊണ്ട് പി ആറിലേക്കൊരു ഓപ്ഷൻ അവർക്ക് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവർ വർക്ക് ചെയ്ത് ആ സമയം കഴിഞ്ഞോ തിരിച്ചു പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, സാധ്യത പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഓൾറെഡി ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫൈനലായിട്ട് ലാസ്റ്റായിട്ട് പറയുന്നത് സിറ്റിസൺഷിപ്പിൻ്റെ കാര്യമാണ്. സിറ്റിസൺഷിപ്പ് ഫൈനൽ സ്റ്റേജിലെത്തിയ ആൾക്കാർക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അവർക്ക് സിറ്റിസൺഷിപ്പ് ഓത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം മറ്റൊരു ദിവസം ലേറ്റർ ഡേറ്റിൽ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നടത്താം. അതും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് സ്റ്റേജിലെത്തുന്ന ആൾക്കാർക്ക് ആ ഒരു രീതിയിൽ ആയിരിക്കും പിന്നെ സെലിബ്രേഷൻ ചെയ്യുന്ന രീതിയിൽ. ഇത്രയാളും ക്യുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്താണ്. എക്സ്പ്രസ് എൻട്രി റിലേറ്റ് ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് വിസ സ്പൗസ് പോസ്റ്റിംഗ് ടൈം ഡിലേസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് വന്ന അനൗൺസ്മെൻറ്റാണ്. അപ്പം കുറേ നാളായിട്ട് ഒരു വിവരമില്ലായിരുന്നു. അപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വന്നതാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഫ്രോസ്.